ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലോ ബഡ്ജറ്റ് കാറുകളും അതുപോലെ തന്നെ പ്രീമിയർ സെഗ്മെൻറ്റിലുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള രണ്ട് വണ്ടികളും ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ സാധാരണക്കാരുടെ ഓൾട്ടോ പരിചയപ്പെടാം. 2010 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി ഓൾട്ടോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. LXA ആണ് ഓപ്ഷൻ വരുന്നത്, വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 62,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷൻ ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ആക്സിഡൻറ്റ് സ്റ്റോ ഫ്രട്ടപ്പിലെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് ഏകദേശം ഒരു 19-20 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ ഓൾട്ടോയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് പറയുന്നത് 160,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2010 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയെ കുറിച്ചിട്ട് ഇതുപോലുള്ള ഓൾട്ടോ അതുപോലത്തെ ലോ ബഡ്ജറ്റ് സാധാരണക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനങ്ങളാണ് ഈ ഒരു ഓൾട്ടോ അതുപോലെ തന്നെ ഓൾട്ടോ എന്ന് ഈ ഒരു റേഞ്ചിൽ വരുന്ന വണ്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടി ഉൾപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റ് പരിചയപ്പെടാം. LDA ആണ് ഓപ്ഷൻ വരുന്നത്. LDA എന്ന് വെച്ചാൽ ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തുള്ള ഒരു വണ്ടിയാണിത്. ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് 62,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ആക്സിഡൻറ്റ് സ്റ്റോ ഫ്രട്ടപ്പിലെ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് പവർ വിൻഡോ വരുന്നതല്ല, കാരണം ഇവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഇതൊക്കെയാണ് ഇത് മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ഏകദേശം ഡീസൽ വേരിൻ്റെ അത് ഏകദേശം ഒരു 19 അടുത്ത് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 18-19 മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 3,50,000 രൂപയാണ്. ഇത് 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 3,50,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ഇതിന് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അടുത്തത് മാരുതി സുസുക്കിയുടെ തന്നെ ഓൾട്ടോ കേട്ടൺ എന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കേട്ടൺ VXA ആണ് ഓപ്ഷൻ വരുന്നത്. VXA വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 125,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 215,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. ഇതും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മഹേന്ദ്രയുടെ സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ 2011 രജിസ്ട്രേഷൻ സ്കോർപ്പിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 3 വണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പറഞ്ഞിട്ടുള്ള വണ്ടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേണ്ട വണ്ടികളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികളൊക്കെ വിവരങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വണ്ടിയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 160,000 കിലോമീറ്ററുള്ള വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ABS, അതുപോലെ തന്നെ
ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയർ വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്, റിമോട്ട് കൺട്രോൾ, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ ഈ ഒരു വണ്ടി മൊത്തത്തിൽ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് 2011 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 399,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 12-13 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. 7-സീറ്ററാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ വണ്ടി ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റായ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവരുമായി ബന്ധപ്പെടും. അടുത്ത ഹ്യുണ്ടായുടെ ഗ്രാൻഡ് ഐ10 പരിചയപ്പെടാം. 2016 രജിസ്ട്രേഷൻ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. സ്പോർട്സ് ആണ് വേരിയന്റ് വരുന്ന വണ്ടിക്ക്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി ഏകദേശം സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ എന്ന് പറയുന്നത് 63,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. അടുത്ത 2021-11 വരെ വണ്ടിക്ക് ഇൻഷുറൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോളിംഗ് സിസ്റ്റം, ഓഡിയോ കൺട്രോളിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിന് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. പിന്നെ പുഷ് സ്റ്റാർട്ട് ബട്ടൺ വരുന്നുണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറൊക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 2016 രജിസ്ട്രേഷൻ ഐ10 ചോദിക്കുന്ന റേറ്റ് 360,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. നല്ലൊരു ട്രാക്കിലെ കസ്റ്റമർ ഏകദേശം ഒരു 80% ലോണ് വണ്ടിക്ക് കിട്ടുന്നതായിരിക്കും 2016 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തായി സാധാരണക്കാരുടെ ഇഷ്ടവാഹനമായ മാരുതി സുസുക്കിയുടെ ALTO 800 ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 3rd ജനറേഷൻ വണ്ടിയാണ്. അതായത് ലേറ്റസ്റ്റ് മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2020 രജിസ്ട്രേഷൻ വരുന്നത് വണ്ടിക്ക്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 9,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. മുന്നേ ഉള്ള ALTO 800 അപേക്ഷിച്ച് ഈ ഒരു 2020 മോഡൽ ALTO 800 കൂടുതൽ പ്രത്യേകതകൾ ഏറെയുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സും അഡീഷണലായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ABS, എയർ ബാഗ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായി വരുന്നത്. ABS എയർ ബാഗും ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ വണ്ടി ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുള്ള വണ്ടികൾക്കൊന്നും ഈ ഒരു ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. കാരണം സേഫ്റ്റി മുന്നിട്ട് നിൽക്കുന്ന ഈ ഒരു ടൈമിൽ, അതായത് സേഫ്റ്റി എല്ലാ കാലം സേഫ്റ്റി തന്നെയാണ് മുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കിയുടെ ഈ ALTO 800 ആ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2020 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 370,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടി ഏകദേശം ഒരു പുതിയത് മേടിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 430,000 രൂപയോളം വണ്ടിക്ക് ചിലവ് വരുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ചോദിക്കുന്നത് 370,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. LX ആണ് ഓപ്ഷൻ വരുന്നത്. LX എന്ന് വെച്ചാൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 18-19 അല്ലെങ്കിൽ 20-25 മൈലേജ് വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 370. നല്ലൊരു ട്രാക്ക് ലെസ്റ്റർ ഏകദേശം ഒരു 90% മുകളിൽ വണ്ടിക്ക് ലോൺ, 90% എന്തായാലും ലോണ് കിട്ടുന്നതായിരിക്കും. നല്ല ട്രാക്ക് ലെസ്റ്റർ ആണെങ്കിൽ അപ്പോൾ അത്രയും നീറ്റാണ് വണ്ടി ഉള്ളത്. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. ഈ ഒരു മാരുതി സുസുക്കി ALTO 800 ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടാവില്ല, കാരണം സാധാരണക്കാരുടെ ഇഷ്ടമാണ് മാരുതി സുസുക്കിൻ്റെ ഈ ALTO 800. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അടുത്തായി ടാറ്റയുടെ ടിയാഗോ പരിചയപ്പെടാം. 2018 രജിസ്ട്രേഷൻ ടിയാഗോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 33,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്.
ഒരു വണ്ടിയുടെ ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത് വണ്ടിക്ക്. ഇതുവരെ ഒരു കംപ്ലൈന്റോ ആക്സിഡൻസോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എസി പവർ ഷെയറിംഗ്, പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 460,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2018 രജിസ്ട്രേഷൻ വണ്ടിയായത് കാരണം നല്ലൊരു ട്രാക്ക് ലെസ് ആണെന്ന് വെച്ചാൽ 85% 90% വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വണ്ടിയുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് അവരുമായി കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. അടുത്ത വണ്ടി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന വണ്ടി പറയുന്നത് ഒരു പ്രീമിയർ ലക്ഷറി വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കുറച്ച് ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത്, അതായത് BMW ആണ് നമ്മളിപ്പോൾ അടുത്ത് പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന വണ്ടി. അത് ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അധികം സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയല്ല, എന്നാൽ കൂടി ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. BMW 3 Series 320D 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഡീസൽ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 100,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ ഉള്ളത്. വണ്ടിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ ആക്സിഡൻസോ ഫ്ലഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല കണ്ടീഷനോടുകൂടി വണ്ടിയാണ്, വർക്കിംഗ് കണ്ടീഷൻ തന്നെ വണ്ടി. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് അധികം പറയേണ്ട ആവശ്യമില്ല, കാരണം BMW ഫീച്ചേഴ്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് വണ്ടിക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിക്ക് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു 2011 രജിസ്ട്രേഷൻ BMW ചോദിക്കുന്ന റേറ്റ് 850,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ BMW ആയത് കാരണം ഇതിന് ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഈ ഒരു വണ്ടി ഈ ഒരു ലക്ഷറി BMW കാർ അതുപോലെ തന്നെ 850,000 രൂപയ്ക്ക് സ്വന്തമാക്കുക വേണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, വണ്ടിയുടെ ഗുണ എല്ലാ കാര്യങ്ങളും വിവരങ്ങളും ഇഷ്ടമൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ നേരെ വിളിച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ളവർ വണ്ടികൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അറിയിച്ച ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എവിടെന്നെങ്കിലും വണ്ടി സംഘടിപ്പിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡെയിലി അപ്ലോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡെയിലി അപ്ലോഡിംഗ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുടെമായ ഡീറ്റെയിൽസ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ യാത്രത്തിലുള്ള വണ്ടികളുടെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.